ഹലോ എല്ലാവർക്കും, നമസ്കാരം എല്ലാവർക്കും. ജിനാസ് ഫാമിലി മൊമെന്റ്സിൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ടൂറാണ്. കുറേ കാലമായിട്ട് ഓരോരുത്തരിങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് ഒന്ന് ഹോം ടൂർ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നെന്തായാലും അത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഈ വീട് വെച്ചിരിക്കുന്നത്, നമ്മുടെ മൊത്തം പ്ലോട്ട് 4 സെൻറ്റാണ്. അതിൽ നമ്മൾ 3 സെൻറ്റിലുള്ള ഒരു 3 സെൻറ്റായിട്ട് മാറ്റി അതിലാണ് നമ്മൾ വീട് വെച്ചേക്കുന്നത്. കാരണം നമുക്ക് 3 സെൻറ്റിൽ വീട് വെക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബെനിഫിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അത് തന്നെയല്ല, ഇതൊരു നീണ്ടു കിടക്കുന്ന ഒരു പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സ്ഥലം നമുക്ക് കളയാനില്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു ഇതിലേക്ക് മാറിയത്. അപ്പം നമ്മളിത് ഈ ഭാഗം എല്ലാവരും എപ്പോഴും കാണുന്നതായിരിക്കും വീഡിയോസിനകത്തെല്ലാം. അപ്പം നമ്മളിതാണ് എൻട്രൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഭാഗം. ചെറിയൊരു തിണ്ണ പോലെ നമ്മളത് ഷീറ്റിട്ട് പിടിച്ചേക്കുകയാണ് ഫ്രണ്ടിലേക്കുള്ള ഭാഗം. അപ്പം ഇവിടെ ഞാൻ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റിയല്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പം അങ്ങനെ കുറേ ചെടികൾ ഞാനിവിടെ 2 സൈഡിലായിട്ടും ബാക്ക് സൈഡിലായിട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഡോറ്. ഇതൊക്കെ എന്താ പറയുക, നമ്മുടെ ഇൻറ്റീരിയർ ചെയ്ത ആൾ തന്നെ എല്ലാം പിന്നെ അവരുടെ തന്നെ ഡിസൈനും കാര്യങ്ങളും എല്ലാം അവർ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുള്ള പിന്നെ ഡോറും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ കൂടുതൽ ഈ ചെടികളെക്കുറിച്ചൊന്നും ഇപ്പം ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. അതെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ എല്ലാ ഭാഗങ്ങളും, അതായത് നമുക്ക് എന്താ പറയുക, ഫ്രണ്ടിൽ കുറച്ച് സ്ഥലം മാത്രമേ നമുക്ക് ഉള്ളൂ. ആ സ്ഥലത്തൊക്കെ നമുക്ക് വേറൊന്നും എന്നാൽ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ ഒരുപാട് ചെടികൾ പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെ കിട്ടിയതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുകയാണ്. പിന്നെ അതേപോലെ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിനുള്ളിലേക്ക് കയറുന്ന ഞാൻ പറഞ്ഞല്ലോ എൻട്രൻസ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ലിവിങ് ഡൈനിങ് കൂടെ ഒരുമിച്ചുള്ള ഒരു ഇതായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇൻറ്റീരിയർ എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഒരുപാട് ഇൻറ്റീരിയേഴ്സ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഒന്നാമത്തെ കാര്യം തന്നെ, നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ ഒരു പ്ലോട്ടായതുകൊണ്ട് തന്നെ പിന്നെ വീതി കുറഞ്ഞതുകൊണ്ട് നമുക്ക് സ്പേസ് തോന്നിക്കണം. അപ്പോൾ ഒരുപാട് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീടിൻ്റെ സ്പേസ് അങ്ങ് കുറഞ്ഞതായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ അധികം ഇൻറ്റീരിയറൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു സെറ്റ് സോഫ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ എന്താ ഇൻഡോർ പ്ലാന്റ്സൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞില്ല, പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ നമ്മളിവിടെ ഒരു ഡൈനിങ് ടേബിള്, അതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളും അതിനൊരു 6 ചെയറുമാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ അതിൻ്റെ മുകളിലൊരു ഹാങ്ങിങ് ലൈറ്റും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയയിലുള്ള കാര്യങ്ങളൊക്കെ. അവിടെ നിന്നാണ് നമ്മൾ കിച്ചണിലേക്ക് പോകുന്നത്. അപ്പം പിന്നെ അത് അതിൻ്റെ ആ ലിവിങ് ഏരിയയുടെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഒറ്റ ബെഡ്റൂം ആയിരുന്നു ആദ്യം. അത് നമ്മൾ പിന്നെ അത് രണ്ടാക്കി 2 ബെഡ്റൂമായിട്ട്, ചെറിയ 2 ബെഡ്റൂമായിട്ട്. കാരണം പിന്നെ പപ്പയും അമ്മയും പിന്നെ താമസിക്കുന്നതുകൊണ്ട് പപ്പായ്ക്ക് സുഖമില്ലാത്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ താഴെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പം പിന്നെ പിന്നെ അമ്മയ്ക്കൂടെ കിടക്കാനായിട്ട് വേറൊരു ചെറിയ റൂമും കൂടെ അതിനുള്ളിൽ തന്നെ പിന്നെ സെറ്റ് ചെയ്തു. അല്ലെങ്കിൽ പപ്പയെ തന്നെ കിടക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ അതിനകത്തൊരു ചെറിയ റൂം പോലെ നമ്മളതും എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് അത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കട്ടിലിടാം. പിന്നെ ഈയൊരു റൂമാണ് പപ്പയുടെ റൂം. അപ്പോൾ അതിലേക്ക് എന്ത് ആവശ്യത്തിനും വിളിച്ചാലും ഒക്കെ നമുക്കപ്പം പെട്ടെന്ന് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെയൊരു അറേഞ്ച്മെൻറ്റ്സാണ് താഴെ ചെയ്തേക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഒറ്റ ബെഡ്റൂമായിട്ട് നമ്മൾ ആദ്യം ചെയ്തെങ്കിലും പിന്നെ അതിങ്ങനെയൊരു രീതിയിലേക്ക് മാറ്റുമായിരുന്നു. ഇവിടെ എന്താ വാർഡ്രോബും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ TV യൂണിറ്റ്, റൂമിലുള്ളവർക്ക് സൗകര്യത്തിന് TV ഒക്കെ കാണാനും എല്ലാത്തിനുമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആ റൂമിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് താഴത്തെ ആ ഒരു 2 ചെറിയ ബെഡ്റൂം. പിന്നെ അവിടുന്ന് ആ ഭാഗത്തേക്ക് തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ വാഷ് ഏരിയ വരുന്നത്.
അങ്ങനെ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പിന്നെ സ്റ്റെയർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമ്മൾ ചെറിയൊരു റൂം പോലെ ചെയ്തിട്ടുണ്ട്. ആ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ സ്റ്റെയർ പിന്നെ മുകളിലേക്ക് കയറുകയാണ്. ഈ കയറി അങ്ങനെ സ്റ്റെയറിൻ്റെ ആ ഭാഗത്തായിട്ട് കയറി ചെല്ലുന്നിടത്ത് ഞാനൊരു സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. കാരണം അധികം ഈ വെളിച്ചം കിട്ടാത്ത സ്ഥലമായതുകൊണ്ട് അവിടെ സ്നേക്ക് പ്ലാന്റ് ആണെങ്കിൽ യാതൊരു പ്രശ്നമില്ലാതെ വളർന്നോളും. പിന്നെ ആ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പിന്നെ ബെഡ്റൂമുണ്ട്. അത് ഇപ്പോൾ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ യൂസ് ചെയ്യുകയാണ്. അവരുടെ ബെഡ്റൂമാണ്. അവിടെ രണ്ടുപേരോട് ഇപ്പോൾ ഈ ഒരു ബെഡ്റൂമിലാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ അവരുടെ നമ്മുടെ ഈ എല്ലാ റൂമിലും പിന്നെ ഒരു ബേ വിൻഡോ പോലെ ചെയ്തിട്ടുണ്ട്. വിൻഡോയുടെ സൈഡിൽ നമുക്ക് പിന്നെ കിടക്കാവുന്ന ഒരാൾക്ക് കിടക്കാവുന്ന ഒരു രീതിയിൽ ഒരു ബേ വിൻഡോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും വളരെ സിമ്പിളായിട്ടുള്ള സീലിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്തേക്കുന്നത്. അതേപോലെ അവിടെ രണ്ട് ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതേപോലെ എല്ലാ റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റൂമിലുള്ള ബാത്റൂം. അപ്പോൾ ഇതിന് ബാത്റൂമിന് നമ്മൾ പിന്നെ സ്പേസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ലൈഡിങ് ഡോറാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ പിന്നെ ഒരു ഗ്രേ കളറ് ടൈലാണ് നമ്മളിതിവിടെ ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ ബാത്റൂമും ഒരേ കളറിലും ഒരേ പാറ്റേണിലുള്ള ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു വലിയൊരു മിററ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ആയിട്ട് ചെയ്തേക്കുകയാണ്. അടിഭാഗത്ത് ഗ്യാപ്പാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു എന്താ പറയുക, കബോർഡ് പോലെ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് അത് ഗ്യാപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ്ങും എല്ലാം വളരെ എളുപ്പമാണ്. അങ്ങനെയൊരു സൗകര്യം അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ ബെഡ്റൂമിലെ കാഴ്ചകൾ. അപ്പോൾ ആ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ വരുന്നത് ചെറിയൊരു ലിവിങ് ഏരിയ പോലെയാണ്. നമ്മുടെ തൊട്ട് താഴെയുള്ള പിന്നെ ലിവിങ് ഏരിയയുടെ തൊട്ട് മുകളിലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് നീളത്തിലുള്ള ഒരു പ്ലോട്ടായതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഫുൾ വിൻഡോയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ലിവിങ്ങിൽ നിന്നാണ് വേറൊരു ബെഡ്റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ലിവിങ്ങിൽ ഞാനിതുപോലെ ഒരു എന്താ ഒരു സ്റ്റാൻഡിൽ ഇതേപോലെ കുറേ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കളയാനായിട്ടിരുന്ന ഒരു റാക്കാണ്. പണ്ട് ഞാൻ തുണിയൊക്കെ വെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് പെയിൻ്റൊക്കെ അടിച്ച് ഇതിൽ കുറച്ച് എന്താ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു അയൺ ടേബിളും അങ്ങനെ കാര്യങ്ങളും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ ഓപ്പൺ പിന്നെ വിൻഡോ ആണ്. ഇതിൽ നടുഭാഗം ഫിക്സഡ് ആണ് കേട്ടോ. ഗ്രില്ലൊന്നും കൊടുത്തിട്ടില്ല, ഗ്ലാസ് ഇട്ട് ചെയ്തേക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ബാൽക്കണി പോലെയുണ്ട്. അവിടെ നമ്മളിങ്ങനെ ചെടി വെക്കാനായിട്ട് മാത്രമാണ്. അപ്പോൾ പിന്നെ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സൈഡിലെ വിൻഡോസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പം വെള്ളം ഒഴിക്കാനും ഒക്കെ അങ്ങനെ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു വിൻഡോസാണ് നമ്മുടെ മുകളിലും നമ്മളിതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല വെളിച്ചമാണ്. അപ്പോൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സിനുമൊക്കെ നല്ല രീതിയിലുള്ള പിന്നെ സൂര്യപ്രകാശം നമുക്ക് കിട്ടും. അപ്പോൾ എപ്പോഴും പകലിങ്ങനെ ഇത് തുറന്നിടും, ആവശ്യമുള്ള സമയത്ത് നമുക്കത് അടച്ചിടാം. പിന്നെ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതിനെക്കുറിച്ച് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഉള്ളതും ഇതിന് ഒരു പിന്നെ ബാൽക്കണിയുണ്ട്. ആ ബാൽക്കണിയിൽ നമുക്ക് അത്യാവശ്യം രണ്ട് കസേരയൊക്കെ ഇട്ട് ഇരിക്കാവുന്ന രീതിയിലാണത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പിന്നെ രാത്രിയിലുള്ള ഒരു വ്യൂവും കൂടെ ഞാൻ എടുത്തതാണ്. അപ്പം ബെഡ്റൂമ് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെയൊരു ആംബിയൻസാണ് കിട്ടുന്നത്. ഇവിടെ എല്ലാം വളരെ മിനിമം രീതിയിലുള്ള ഇൻറ്റീരിയേഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു വലിയ മിറർ നമ്മൾ കയറി ചെല്ലുന്നതിൻ്റെ ആ ഭാഗത്തായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പിന്നെ വലിയൊരു പിന്നെ കോട്ടും ഇത് നമ്മൾ ഇതിനകത്ത് ഇട്ട് തന്നെ പണിയിച്ചെടുത്താണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതിനകത്ത് കൊടുത്തിരിക്കുന്ന കർട്ടൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്യുവർ വൈറ്റ് ആണ്. ഒരു സൈഡിൽ പ്യുവർ വൈറ്റ് കർട്ടനും ഒരു സൈഡിൽ ഒരു ആഷ് കളറുള്ള ഡാർക്ക് കളറുള്ള കർട്ടനുമാണ്. കാരണം എന്നു വെച്ചാൽ ആ സൈഡിൽ നിന്നാണ് വെയിലടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഉള്ളിലേക്ക്
ഒരു ഡിസ്റ്റർബൻസ് വരും. അതുകൊണ്ട് ആ വെയിൽ എവിടെ നിന്നാണോ കൂടുതൽ വെയിൽ കിട്ടുന്ന വരുന്നത് ആ ഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ ഡാർക്ക് ഷെയ്ഡുള്ള കട്ടനാണ് ഇട്ടേക്കുന്നത്. അതേപോലെ അതിനകത്തും നല്ലൊരു വാർഡ്രോബ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത് വാർഡ്രോബാണ് നമ്മൾ അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ബാൽക്കണി. നമുക്കിതും ഫുൾ വിൻഡോയാണ് കൊടുത്തേക്കുന്നത്. ഗ്രില്ല് കൊടുത്തിട്ടില്ല. ടഫൻ ഗ്ലാസ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണിയിൽ ഇരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നീണ്ടു കിടക്കുന്ന ആ ഒരു ഓസ്, ഗ്രീൻ കളറുള്ളത് ഓസാണ് കേട്ടോ ചെടി നനയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ടെറസിൽ അതിന് പൈപ്പും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഓസിൽ ആണ് നമ്മൾ മൂന്ന് സൈഡിലും മൂന്ന് ബാൽക്കണിയിലും ചെടികൾക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണുന്ന ആ ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, അത് പിന്നെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് കയറുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ ഈ സേഫ്റ്റിക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു ഗ്രില്ലാണ്, അത് നമ്മൾ എം എസിൽ തന്നെ ചെയ്തിട്ട് ബ്ലാക്ക് കളറ് പെയിൻ്റ് അടിച്ചേക്കാണ് കേട്ടോ. അപ്പോൾ കയറി വരുന്ന ഉടനെ അവിടെ തന്നെ ഞാനൊരു സിങ്കോണിയം പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടുന്നും കയറി ചെല്ലുന്ന ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം ഉള്ളത്. അപ്പോൾ നമുക്ക് മൊത്തം മൂന്ന് വലിയ ബെഡ്റൂമും രണ്ട് ചെറിയ ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ താഴത്തെ പോലെ തന്നെയുള്ള ഒരു ബെഡ്റൂമാണ് മേളിലും അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ കയറി വരുന്ന ഒരു സ്പേസിൽ നമ്മുടെ ഇൻവെർട്ടറും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മേളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പം ചെറിയൊരു താഴത്തെ പോലെ തന്നെ ഒരു ലിവിങ് ഏരിയ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ആ ബെഡ്റൂമിൻ്റെ ഡോറ്. അപ്പോൾ ഇത് ആണ് ആ ബെഡ്റൂം. ഇവിടെയും താഴത്തെ പോലെ തന്നെയുള്ള ആ ബേവിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ബെഡ്റൂമിൻ്റെ ജനലിൻ്റെ സൈഡിലായിട്ട് നമ്മളിങ്ങനെ ഒരു സ്പേസ് പോലെ ഇരിക്കാനോ കിടക്കാനോ എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത് ഒരു നല്ല നീളത്തിലും വീതിയിലും തന്നെയാണ് നമ്മളത് ചെയ്തേക്കുന്നത്. അപ്പം റൂമിന് കുറച്ചും കൂടി സ്പേസും നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയൊരു ഇത് നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ടേബിള്, പിള്ളേർ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാത്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. എല്ലാം ഒരേപോലെ തന്നെയുള്ള, ഞാൻ പറഞ്ഞല്ലോ ഒരേപോലെ തന്നെയുള്ള ഡിസൈനും കാര്യങ്ങളും എല്ലാം. അഞ്ച് ബാത്റൂമുണ്ട് ഈ വീടിന് മൊത്തം. ആ അഞ്ച് ബാത്റൂമും ഒരേ ഡിസൈനിലും ഒരേ രീതിയിലുള്ള പാറ്റേണിലും എല്ലാം ആണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി പല രീതിയിലുള്ള ടൈൽസ് നമ്മൾ സെലക്ട് ചെയ്യുമോ അല്ലെങ്കിൽ കൂടുതൽ ഒത്തിരി ടൈൽ മിച്ചം വരുമോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ. ആകെ നമുക്ക് എല്ലാ ഏകദേശം ഒരേ രീതിയിലുള്ള ടൈലൊക്കെ എടുക്കുവാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ബെഡ്റൂമിൽ നിന്ന് നേരെ നമ്മളൊരു ലിവിങ് ഏരിയ പോലെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ മെയിൻ ടി വി യൂണിറ്റെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സെറ്റ് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫുൾ വിൻഡോയാണ് കൊടുത്തേക്കുന്നത്. അതും നടുഭാഗത്തുള്ളത് ഫിക്സഡ് ടഫൻ ഗ്ലാസും രണ്ട് സൈഡിലുള്ളതും നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അവിടുന്ന് നമുക്കൊരു ചെറിയ ബാൽക്കണി പോലെയുണ്ട്. അതിലും നമ്മൾ കുറേ പ്ലാന്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ ഒരു സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അങ്ങനെ അതിനകത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ടി വിയും ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ആണ് നമുക്ക് പുറത്ത് ടെറസിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കവിടെ ഓപ്പൺ ടെറസാണ്. അവിടെയാണ് നമ്മൾ തുണികളൊക്കെ അലക്കി വിരിക്കാനുള്ള ഒരു കമ്പി പോലെ അതൊക്കെ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഇവിടുന്ന് മേളിലേക്ക് ഇതിൻ്റെ മൂന്നാമത്തെ നിലയുടെ മേളിലേക്ക് കയറാനായിട്ട് ഒരു സ്പൈറൽ സ്റ്റെയർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റെയറിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് സ്പേസ് ഇങ്ങനെ വെറുതെ അവിടെ ഒരു പ്രയോജനമില്ലാതെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ അത് നമ്മളിങ്ങനെ ഒരു റൂം പോലെ മാറ്റിയെടുത്ത് എന്നിട്ട് അവിടെ വാഷിംഗ് മെഷീൻ
വെക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പിന്നെ റൂം പോലെ എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ വെയിലും പിന്നെ മഴയൊന്നും പിന്നെ കൊള്ളത്തില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെക്കാം. അപ്പോൾ അങ്ങനെ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ടെറസിൻ്റെ ഇവിടെ നിന്നിട്ട് നമുക്ക് മേളിലേക്ക് പോയി അവിടെ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അപ്പം പിന്നെ ഇനിയും കാണിക്കാനുള്ളത് നമ്മുടെ മെയിൻ കിച്ചണാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലിവിങ് റൂമിൽ നിന്നാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇത് ഒരു മോഡുലാർ കിച്ചണാണ് കേട്ടോ ഞാനിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫുൾ കബോർഡ്, നമ്മൾ ഫുൾ ലെങ്ത് കബോർഡാണ് കൊടുത്തേക്കുന്നത്. കാരണം വേറെ സ്റ്റോർ ഏരിയ ആയിട്ട് വേറെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫുൾ കബോർഡാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതേപോലെ പിന്നെ കൗണ്ടർ ടോപ്പ് വൈറ്റ് കളറുള്ള പിന്നെ ടൈലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെയും പ്ലെയിൻ പിന്നെ സീലിംഗ് ആണ് ചെയ്തേക്കുന്നത്. വലിയ ഡിസൈനും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അധികം ഒരുപാട് ഡിസൈനിലേക്ക് പോകാനായിട്ട് നമുക്കും അധികം താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം സിമ്പിളായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളുമാണ് ചെയ്തേക്കുന്നത്. അതേപോലെ പിന്നെ ഈ ഇതിപ്പോൾ ഇനി ഈ ഫ്രിഡ്ജ് നമ്മുടെ പഴയ ഫ്രിഡ്ജാണ്, അതിനി മാറ്റി ഒരു പുതിയ ഫ്രിഡ്ജ് അവിടേക്ക് വരാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫുൾ അടിയിലെല്ലാം ഫുൾ കബോർഡാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മളൊരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്ലൈൻഡ്സ് ആണ് നമ്മൾ ഇവിടെ ജനലിന് കൊടുത്തേക്കുന്നത്. ഇതാവുമ്പോൾ ചൂടടിച്ചാലും തീ പിടിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മുടെ ഒരു ചെറിയ അക്വേറിയം ഇതും അതും ഈ ഒരു കിച്ചണിൽ തന്നെ സെറ്റ് ചെയ്തേക്കാണ്. അതേപോലെ തന്നെ ഈ വാഷ് ഏരിയയുടെ ഇവിടെ ഞാൻ രണ്ട് മൂന്ന് കുഞ്ഞു ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെടികളൊക്കെ എനിക്ക് ഓരോരുത്തർ തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇത് കിട്ടിയത് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ചെറിയ പിന്നെ വാഷിംഗ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുമെന്നല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പുറകിലായിട്ട് കുറച്ചൊരു സ്പേസ് ഉണ്ട് നമുക്ക്, അവിടെ ഇതുപോലെ തന്നെ കെട്ടി എടുത്തേക്കാണ്. ഷീറ്റിട്ട് നമ്മൾ അത് ആ ഒരു റൂം പോലെ അതും സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പിന്നെ വാഷിംഗ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചണിൽ വാഷ് ചെയ്യേണ്ട യാതൊരു കാര്യം വരുന്നില്ല. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് പിന്നെ നമ്മൾ പെട്ടെന്ന് കുക്ക് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു അത്യാവശ്യ കാര്യങ്ങൾ മാത്രം നമുക്ക് അതിൽ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ കിച്ചൺ അധികം വൃത്തികേടാകത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു വാതിലും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ രണ്ട് സിങ്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ പാത്രം വെക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന റാക്കിന് ഞാൻ ഇതുപോലെ മെഷാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് എനിക്കിതുപോലെ എസ് ഹുക്ക് ഞാൻ കൊളുത്തിയിട്ടിട്ട് അതിലാണ് ഇതേപോലെ നോൺ സ്റ്റിക് പാത്രങ്ങളൊക്കെ തൂക്കിയിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റും. എല്ലാം ഇങ്ങനെ കുത്തി നിറച്ച് എല്ലായിടത്തും ഇങ്ങനെ വെക്കുന്നതിലും എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയേക്കുന്നത് ഇതേപോലെയുള്ള ഒരു സെറ്റപ്പാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷം.